നല്ലൊരു കാണാൻ പറ്റും, നല്ലൊരു ക്ലിയർ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ശബ്ദം ഉണ്ടല്ലോ, കൊള്ളാം, നല്ല പടം തന്നെ. രണ്ടും രണ്ടാ നല്ല ഡിഫറെന്റ് ആണ്. ആ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മിന്നൽ അടിച്ചിട്ട് സൂപ്പർ പവർ കിട്ടുക എന്ന് പറയുന്നത് പല സിനിമകളിലും വന്ന പോലത്തെ. എൻഗേജിങ് ആയിട്ടൊന്നും ഇല്ല ബ്രോ, ജസ്റ്റ് ഒരു കണ്ടിരിക്കാം. നമുക്ക് ഫസ്റ്റ് ഒരു പ്രാവശ്യം കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ മിന്നൽ മുരളി ആയിട്ടൊന്നും കമ്പയർ ചെയ്യാനൊന്നും ഇല്ല. കഥ അങ്ങനെയൊന്നും ഇല്ല ഈ പടത്തിൽ. നമുക്ക് ഫസ്റ്റ് തുടക്കം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് എൻഗേജിങ് ആയിട്ട് തോന്നുന്നു, സീറ്റജിങ് ഒന്നും ഇല്ല. സെക്കൻഡ് ഹാഫിൽ ജസ്റ്റ് ഒന്ന് തുടക്കം കയറി വരുന്നുണ്ടെങ്കിലും വീണ്ടും കഥ പോകുന്നുണ്ട്. കാരണം കറക്റ്റ് ഈ ഒരു ഹീറോയ്ക്ക് പറ്റിയ ഒരു വില്ലൻ അല്ല ഇതിൻ്റെ അകത്ത്. നമുക്ക് മിന്നൽ മുരളിയിലാണെങ്കിൽ ഒരു കറക്റ്റ് ഈക്വൽ ആയിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രമുണ്ട്, പക്ഷെ ഇതിലങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. മിന്നൽ മുരളിയായിട്ടൊന്നും കമ്പയർ ചെയ്യാം. എടുത്തു പറയുന്ന ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടെന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല കോമഡി എല്ലാം ഭയങ്കരമായിട്ട് വർക്കായി. അല്ല, മിന്നൽ മുരളി പോലെ അല്ല, മിന്നൽ മുരളി വേറൊരു ഇതാണ്. ബട്ട് ഈ പറയുന്ന മിന്നൽ അടിച്ചിട്ട് സൂപ്പർ പവർ കിട്ടുക എന്ന് പറയുന്നത് പല സിനിമകളിലും വന്ന പോലത്തെ ഇതിൽ വേറൊരു സ്റ്റോറി ലൈനാണെന്നേ ഉള്ളൂ. പക്ഷെ വളരെ റൂട്ടഡ് ആയിട്ടുള്ളതാണ്. കണ്ടിരിക്കാൻ പടം സൂപ്പറാണ്. ലാഗ് ഒന്നും വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല, അങ്ങനത്തെ പടമാണ്. മിന്നൽ മുരളി ചെറിയ സാമ്യം തോന്നുന്നുണ്ട്, പക്ഷെ അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ കോസ്റ്റ്യൂം ചെറിയൊരു ഇതുണ്ട്. പക്ഷെ പടം കൊള്ളാം, വേറെ കുഴപ്പമൊന്നും, പടം കൊള്ളാം, കാണാൻ സൂപ്പറാണ്, അടിപൊളിയായിട്ടുള്ള. എടുത്ത് പറയാനുള്ളത് കഥയുടെ കണ്ടന്റ് കൊള്ളാം, അത് തന്നെ മെയിനായിട്ട്. പെർഫോമൻസും സോങ്ങൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പുള്ളി കുഴപ്പമില്ല, മൊത്തത്തിൽ അടിപൊളിയാണ്. ഇല്ല ഇല്ല, അത്രയാണ്. മിന്നൽ മുരളി കോപ്പി ഒന്നും അല്ല, ഓ എല്ലാവരും അത് തന്നെയാണ്. ആ ട്രെൻഡ് എങ്ങനെയാണ്? എടുത്തവരായിട്ടൊന്നും ഇല്ല, കുഴപ്പമില്ല. സോങ് അല്ല, മോശമല്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗുമ്മുണ്ട് സിനിമയ്ക്ക്. ഹിപ്പോ സൂപ്പർ ഹീറോ പവറും നല്ലൊരു സബ്ജക്ട് ആണ്, കൊള്ളാം, നല്ല സിനിമ. ആ മിന്നൽ മുരളി ഒന്നുമില്ല ബ്രോ, രണ്ടും രണ്ടാ നല്ല ഡിഫറെന്റ് ആണ്. ആ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടും ഡിഫറെന്റ് ആണ്. ചെറിയ ബഡ്ജറ്റിലുള്ള എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫിലിമാണ്. പടമൊക്കെ അടിപൊളിയായിരുന്നു, ഒരു നല്ലൊരു കാണാൻ പറ്റും, നല്ലൊരു ക്ലിയർ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ശബ്ദം ഉണ്ടല്ലോ, അന്ന് എടുത്ത് പറയാൻ പറ്റും, നല്ല ശബ്ദമൊക്കെ ആയിരുന്നു. പിന്നെ പാട്ടൊക്കെ ഉള്ളായിരുന്നു. പിന്നെ നമ്മളൊരു സൂപ്പർ ഹീറോ ടച്ച്, ഒരു മിത്തോളജി ബേസാണ്, ഒരു ഹിന്ദു മിത്തോളജി ബേസാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ്. എവിടെയൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പടം തന്നെയാണ്. ഇപ്പോൾ പടം നൈസ് പടമാണ്, ഒരു വൺ ടൈം വാച്ച് കണ്ടിരിക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു മിന്നലിൻ്റെ മിന്നൽ മുരളി നമ്മൾ കണ്ടപ്പോൾ നമുക്ക് റിലേറ്റീവ് ഇടയ്ക്കൊക്കെ തോന്നും, മിന്നലിൻ്റെ അതൊക്കെ അത്ര ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, രണ്ടും വേറെ കഥയായിരുന്നു. ഫാമിലിക്കാണോ യൂത്തിനാണ് കണ്ടിരിക്കും, ഒരുപോലെ കണ്ടിരിക്കാൻ വരുന്നൊരു ഇതാണ്. കൊള്ളാം, നല്ല പടം തന്നെ. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. പിന്നെ കോമഡി വേറെ ലെവലാണ്, നല്ല പടം തന്നെ. മിസ് ചെയ്യല്ലേ കൊച്ചു, എടുത്തു വേണ കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല നല്ല മൂവി, ആക്ടിങ് ഒക്കെ വേറെ ലെവലാണ്. ആദ്യം കൊള്ളാം, നല്ല പടം തന്നെ. ആ അതുമായിട്ട് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റൂല കാര്യം, അത് വേറെ ഇത് വേറെ, മനസ്സിലായോ? ലാഗൊന്നുമില്ല, ലാഗൊന്നുമില്ല നമുക്ക്. അതൊക്കെ ചുമ്മാ പറയണേ, കൊള്ളാം, കുഴപ്പമില്ല, പടം നല്ല പടം തന്നെ.